അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അറബിൻ തീരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രൈസ് കിട്ടിയത് പടിക്കപ്പിൽ താമസിക്കുന്ന അൽഷിദ അഷ്റഫ് എന്ന കുട്ടിക്കാണ്. നല്ല ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഖൈറും ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു പഠനത്തിലും എല്ലാത്തിലും നല്ല മികവ് നൽകി കുട്ടിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ആ കുടുംബത്തെയും നമ്മളെല്ലാവരെയും അള്ളാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും മെസ്സേജ് വിടുക. ഇന്ന് നമ്മൾ തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കൽ സുന്നത്താണ്. അതുപോലെ അല്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസം, അല്ലെങ്കിൽ മാസത്തിൽ, അല്ലെങ്കിൽ വർഷത്തിലൊരു ദിവസമെങ്കിലും ചുരുങ്ങിയത് ആയുസിലൊന്നെങ്കിലും നിസ്കരിക്കൽ ശ്രേഷ്ഠമായ നിസ്കാരമാണ്. വളരെ ശ്രേഷ്ഠമായ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. പകലും പറ്റും, രാത്രിയും പറ്റും. പകലിലാണെങ്കിൽ ഒരു സലാം കൊണ്ടും, രാത്രിയാണെങ്കിൽ രണ്ട് സലാമോടുകൂടിയാണ് നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ നിർവഹണ രൂപമാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. അതിൽ പ്രത്യേകമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നാല് റക്കാഅത്തിലും കൂടിയായിട്ട് 300 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലണം. അതുപോലെ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ സുന്നത്തില്ലാത്ത നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അത് പക്ഷേ കറാഹത്തില്ല ജമാഅത്തായി നിസ്കരിച്ചു എന്നോർത്ത്. ഇനി ജനങ്ങൾക്ക് ഈ നിസ്കാരം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അങ്ങനെയാണെങ്കിൽ ഈ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് പ്രതിഫലമുണ്ട്. എന്നാൽ ഈ ജമാഅത്തായി നിസ്കരിക്കുന്നതിനോടുകൂടെ ജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ വരും, ഇത് ജമാഅത്തായി നിസ്കരിക്കേണ്ട നിസ്കാരമാണെന്ന് തന്നെ വ്യാപകമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ജമാഅത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ടതില്ല. ഇനി അത് കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പ് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇൻഷാല്ലാഹ് ഇനി നമുക്ക് നിസ്കാരത്തിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞ പോലെ 4 റക്കാത്താണ്, മൊത്തം 300 തസ്ബീഹ് ചൊല്ലണം. രാത്രി നമ്മൾ നമസ്കരിക്കുമ്പോൾ 2 സലാം, അതായത് 2 റക്കാത്ത് 2 റക്കാത്തായിട്ട് നിസ്കരിക്കേണ്ടത്. ഓരോ 2 റക്കാത്ത് നിസ്കരിക്കുമ്പോഴും നമ്മൾ പ്രത്യേകമായ നിയ്യത്ത് ചെയ്യണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹാണ് നമ്മൾ ചൊല്ലേണ്ടത്. അതിൽ ഓരോ സമയത്തും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ സൂറത്തുകൾ, ഓതേണ്ട സൂറത്തുകൾ, ആദ്യത്തെ റക്കാത്തിൽ സൂറത്തുൽ തക്കാസുർ, അൽഹാക്കുമത്ത് തക്കാസുർ എന്നുള്ള സൂറത്ത്, രണ്ടാമത്തെ സൂറത്തുൽ അസ്ർ വൽ അസ്രി, പിന്നെ സൂറത്ത്, പിന്നെ മൂന്നാമത്തെ റക്കാത്തിൽ അത് സൂറത്തുൽ കാഫിറൂന ഓതുക, ലാസ്റ്റ് റക്കാത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഇങ്ങനെയാണ് സൂറത്തുകൾ ഓതേണ്ടത്. ഇനി ഓരോ സ്ഥലങ്ങളിലും എത്ര തസ്ബീഹ് വെച്ചാണെന്ന്, നമ്മൾ സാധാരണ പോലെ ദുആ ഇഫ്തിതാഹ് ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം നിർത്തത്തിൽ 15, റുക്കുവിൽ 10 തസ്ബീഹ്. ഓരോ സ്ഥലങ്ങളിലും സാധാരണ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലിയതിന് ശേഷം ഈ തസ്ബീഹ് ചൊല്ലിയാൽ മതി. അത്തഹിയാത്തിൽ മാത്രം ഒഴിച്ച് അത്തഹിയാത്തിൽ ആദ്യം തസ്ബീഹ് ചൊല്ലണം. ഇത്തിദാലിൽ 10 തസ്ബീഹ്. ഒന്നാമത്തെ സുജൂദിൽ 10 തസ്ബീഹ്. സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10 തസ്ബീഹ്. രണ്ടാമത്തെ സുജൂദിലും 10 തസ്ബീഹ്. പിന്നെ രണ്ട് സുജൂദും കഴിഞ്ഞിട്ട് ഒന്നാമത്തെ റക്കാത്തിൽ ആ നമ്മൾ നൃത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഇരുത്തുണ്ട്, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്ത്, സുന്നത്താണ്. ആ ഇരുത്തത്തിൽ നമ്മൾ 10 തസ്ബീഹ് അവിടെ ചൊല്ലുക. ഇപ്പോൾ ഒരു റക്കാത്ത് കഴിയുമ്പോൾ നൃത്തത്തിൽ 15, റുക്കുവിൽ 10, അപ്പോൾ 25, പിന്നെ ഇത്തിദാലിൽ 10, 35, സുജൂദ് ഒന്നാമത്തെ സുജൂദ് 10, 45, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തി 10, 55, രണ്ടാമത്തെ സുജൂദിൽ 10, 65, പിന്നെ സുജൂദിന് കഴിഞ്ഞിട്ട് നൃത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ 10. അങ്ങനെ മൊത്തം 75 തസ്ബീഹായി. രണ്ടാമത്തെ റക്കാത്തിലെ അത്തഹിയാത്തിലാണ് 10 ചൊല്ലേണ്ടത്. ആദ്യത്തെ റക്കാത്തിലെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലായിരുന്നു, അത് രണ്ടാമത്തെ റക്കാത്തിലെ അത്തഹിയാത്തിൽ ചൊല്ലണം. അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പ് 10 ചൊല്ലണം. ഇങ്ങനെ ഓരോ റക്കാത്തിലും 75 വീതം. അങ്ങനെ മൊത്തം 300 തസ്ബീഹ് 4 റക്കാത്ത് കൊണ്ട് നമ്മൾ പൂർത്തിയാക്കണം. അതിനുശേഷം നമ്മൾ ഒരുപാട് ദുആ ചെയ്യുക, അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമദാനൊക്കെ ആയതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് തസ്ബീഹ് നിസ്കരിക്കുക, അതുപോലെ ഒരുപാട് ദുആ ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ ദിക്കർ, ഓരോ സ്ഥലങ്ങളിലുള്ള ദിക്കറുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ തസ്ബീഹ് ചൊല്ലേണ്ടത്. എന്നാൽ ഒരു സ്ഥലത്ത് മാത്രം അത് തസ്ബീഹ് ചൊല്ലിയതിന് ശേഷമാണ് സാധാരണ ചെയ്യേണ്ട ദിക്കർ ചൊല്ലേണ്ടത്. അത് എവിടെയാണ് എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. എല്ലാവരും മെസ്സേജ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.